രക്ഷാ ദൌത്യം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത് ഇസ്രായേലിനൊപ്പം മറ്റൊരു മലയാളി കൂടി ഈ ദൌത്യ മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ട്. പാലക്കാട് സ്വദേശിയായ ഷമീർ കരിമ്പ. ഷമീർ എത്ര ദിവസം ഇവിടെ എത്തിയിട്ട്? ഞാൻ 5 ദിവസമായി. എന്താണ് ഷമീറിന് ഇപ്പോ ഈ ഒരു അപകടം കണ്ടപ്പോ? ആദ്യമൊക്കെ കേട്ടപ്പോ ഈ നമ്മളൊക്കെ അതിന് സമാനമായ ഒരു അപകടമാണെന്നാണ് ആദ്യം കരുതുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ ആഴം മനസ്സിലാക്കിയത്. എന്താണ് ഷമീർ ഇത് കണ്ടപ്പം മൊത്തത്തിൽ നമുക്ക് തോന്നിയത്? ഇപ്പൊ സന്തോഷമാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ അവസാനിക്കാൻ പോവല്ലേ. ഇത് ജനങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇതെന്താ അത്ര സമയം നടന്നത്? ഇത് പിന്നെ കല്ലും മണ്ണും മാത്രല്ല, ഇതില് ഇരുമ്പ് അവരുടെ മെഷീനറിസുകള് അതിന്റെ ഉള്ളിലൂടെ വേണം ഇത് തുളച്ച് പോവാന്. അതുകൊണ്ടാണ് ഇത് ലേറ്റാണത്. അത് ചിലവർക്കൊന്നും മനസ്സിലാവണില്ല. എന്താണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്? എന്താണ് ഇത് കാണിക്കുന്നത്? അപ്പോൾ അവര് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ അവര് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പിന്നെ ആശ്വാസമാണ്. ഷമീർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ വാർത്ത കണ്ടിരുന്നതാണോ അതല്ല? അല്ല, ഞാൻ ബോംബെന്ന് അർഷ കൊട്ടേച്ചാറിന്റെ ഒരു മേഡം ഉണ്ട്. അത് ഇതേമാതിരി അപകടം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാറുണ്ട്. അവിടെ പോയോ ചോദിക്കും. അപ്പോൾ അത് അവര് അടിസ്ഥാനത്തിൽ ഞാൻ അവർ പറഞ്ഞിട്ട് വന്നതാണ്. ഷമീർ പൊതുവെ രാത്രി നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല, നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഷമീർ ഇപ്പൊ പൊതുവെ മറ്റ് NDRFനടക്കമുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ? ആ, ഞാൻ ഇപ്പൊ നമുക്ക് ഈ സേവനം ചെയ്യാന്നാണല്ലോ ഉദ്ദേശം. അത് ഇന്നത് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പൊ മിലിറ്ററിക്കാര്, പിന്നെ ഡോക്ടർമാര്, പിന്നെ എന്താ നിങ്ങളുടെ ആൾക്കാര്, ഇവർക്ക് രാത്രി എന്താ വെച്ചാൽ ഇവിടെ തണുപ്പാകാറ് നമുക്ക് ഇപ്പൊ തന്നെ വിറക്കാം. എന്റെ കൈ കാലൊക്കെ മടങ്ങണില്ല. അപ്പൊ അവർക്ക് വിറകുണ്ടാക്കി തീ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക, ചായ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത്. സേവനം എല്ലാ രീതിയിലും സേവനം തന്നെയാണ്. ആ, അപ്പൊ അത്ര ലോകത്ത് എല്ലാവരും രക്ഷാപ്രവർത്തകരാണ്. അവർക്ക് ഈ തണുപ്പ് സമയത്ത് ഇതൊക്കെ എടുക്കുമ്പോൾ സേവനം തന്നെയാണ്. അപ്പോ ഷമീർ എങ്ങനെയാണ് രാത്രി എവിടെയാ കിടക്കാറ്? ആ, അത് ഇവിടെ പോലീസുകാർ ഇവിടെ ക്യാമ്പ് തന്നിട്ടുണ്ട്. ക്യാമ്പ് അവരുടെ ക്യാമ്പിൽ എന്നെ കടത്തും. അവർ ആ മറ്റേ ബന്ധത്തിന്റെ മേലെ എന്നെ കടത്തുകയാണ്. ഭക്ഷണം കാര്യങ്ങൾ അവരുടെ ഫുഡ് തന്നെ എനിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇതിൽ തന്നെയാണ് കിടക്കണത്. ഇതൊക്കെ രക്ഷപ്പെടുത്തുന്നത് വരെ ഒപ്പം ഉണ്ടാവും. ഞാൻ അവര് രക്ഷപ്പെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകണുള്ളൂ, അല്ലാതെ തിരിച്ചു പോണ പ്രശ്നമല്ല. ചില വാക്കുകൾ തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. കാരണം 13 ദിവസമായി 41 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് ഇവിടെ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുക എന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഷമീറിനെ പോലെ അനവധി പേർ സഹായം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഈ ദുരന്തമുഖത്തേക്ക് എത്തുന്നുണ്ട്. സിൽക്കേറിയിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നീതി നമ്പുജൻ 24.